ഹലോ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നാജ താജ് അടുക്കള. ഞാനൊരു ആപ്പറ്റൈസറുമായിട്ടാണ് വന്നിരിക്കുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. ഈ റെസിപ്പി എനിക്ക് പറഞ്ഞു തന്നത് ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട് ജമീല സിദ്ദീഖാണ്. താങ്ക് യു ജമീല ഈ റെസിപ്പി പറഞ്ഞു തന്നതിന്. ജമീല ഫുൾ ചിക്കൻ വെച്ചായിട്ടുള്ള റെസിപ്പിയാണ് പറഞ്ഞു തന്നത്. ഇവിടെ മക്കള് ബോൺ കഴിക്കൂലാത്തതുകൊണ്ട് ഞാൻ ബോൺലെസ് പീസ് ഇങ്ങനെ സ്ലൈസ് ചെയ്തെടുക്കുക ചെയ്തത്. 300 ഗ്രാം ഉണ്ട്. അത് ഉപ്പ് മഞ്ഞളിൽ ചേർത്ത് നല്ലപോലെ വാഷ് ചെയ്ത് അരമണിക്കൂർ നാരങ്ങ വെള്ളത്തിലിട്ടെടുത്തതാണ്. അത് ചിക്കൻ്റെ സ്മെല്ല് പോവാനാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനിലേക്ക് ഞാൻ 1 ടീസ്പൂൺ തൈര് ചേർത്ത് കൊടുത്തു. ഇനി അടുത്ത് നമുക്ക് ചേർക്കാനുള്ള നാരങ്ങ നീരാണ്. 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ്, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ്, 1 ടീസ്പൂൺ ചില്ലി സോസ്. അത് റെഡ് ചില്ലി സോസോ ഏത് വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. ഞാൻ ഗ്രീൻ ചില്ലി സോസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 1 ടീസ്പൂൺ സോയ സോസ്, 2 ടീസ്പൂൺ ഉപ്പ് പാകത്തിന്. ചില്ലി സോസൊക്കെ ചേർക്കുന്നതുകൊണ്ട് പിന്നെ സോയ സോസൊക്കെ ചേർക്കുന്നതുകൊണ്ട് ഉപ്പ് ശ്രദ്ധിച്ച് വേണം ചേർക്കാൻ, ഉപ്പ് കൂടിപ്പോവരുത്. ഇനി ഇതിൽ നമ്മൾ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. ഞാൻ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തു. പിള്ളേർക്കൊക്കെ ആയതുകൊണ്ട് ഞാൻ എരിവ് കുറച്ചാണ് ചേർത്തേക്കണേ. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. പിന്നെ അതിലും നല്ല എരിവ് വേണമെങ്കിൽ പച്ചമുളക് അരച്ച് പേസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. അതിനുശേഷം 1 പാത്രം ചൂടാക്കി നമുക്ക് ഇത് ഒട്ടും വെള്ളം ചേർക്കാതെ അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഞാൻ വേവിക്കാനായിട്ട് അടുപ്പിൽ വെച്ചു കൊടുത്തു. അടച്ചു വെച്ച് വേണം കേട്ടോ വേവിക്കാനായിട്ട്. വെന്ത് വെള്ളം വരുവാണെങ്കിൽ ആ വെള്ളം എല്ലാം നന്നായിട്ട് വറ്റിച്ചെടുക്കണം. ഞാൻ പാത്രം അടച്ച് വേവിക്കാൻ പോവാണ്. ഞാൻ എൻ്റെ പാത്രം അടച്ച് വേവിച്ചു. അതിനുശേഷം തണുക്കാനായിട്ട് വെച്ച് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഞാൻ ബ്രെഡ് ക്രംസ് എടുത്ത് അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു. നിർബന്ധമില്ല, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ അതിൻ്റെ കൂടെ 1 നുള്ളുപ്പും കൂടെയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ റോള് ചെയ്യാനായിട്ട് 3 മെത്തേഡ് ചെയ്യാം. 1, ഈ കോൺഫ്ലവർ ഇതാ ഇങ്ങനെ തന്നെ വെച്ച് ഇങ്ങനെ റോള് ചെയ്യാം, എന്നിട്ട് മുട്ടയിലേക്ക് മുക്കിയെടുക്കാം. അല്ലെങ്കിൽ ഈ കോൺഫ്ലവർ വെള്ളത്തിൽ കലക്കാം. വെള്ളത്തിൽ കലക്കി പേസ്റ്റ് ആക്കിയിട്ട് ചിക്കൻ്റെ പീസ് വെന്ത പീസ് അതിൽ മുക്കി മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ റോള് ചെയ്തെടുക്കാം. ആദ്യം ഞാൻ കുറച്ച് ഇങ്ങനെ കലക്കാതെ മാവിനകത്ത് കോൺഫ്ലവറിൽ റോള് ചെയ്ത് മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ മുക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ പീസും ഇതുപോലെ തന്നെ ചെയ്യാം. ഞാൻ ലാസ്റ്റ് 2 പീസ് ഈ മുട്ടയിലേക്ക് കോൺഫ്ലവർ മിക്സ് ചെയ്തിട്ട് ചെയ്യുന്നുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്കിഷ്ടമുള്ള രീതിയിൽ തയ്യാറാക്കാം കേട്ടോ. ഇത് കണ്ടോ, ഞാൻ മുട്ടയിലേക്ക് കോൺഫ്ലവർ ഇട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ആ വെന്തിരിക്കുന്ന ചിക്കൻ പീസ് അതിൽ മുക്കി അതിനുശേഷം ബ്രെഡ് ക്രംസിൽ റോള് ചെയ്തെടുത്തു. ഏത് മെത്തേഡ് വേണം നിങ്ങൾക്ക് സൗകര്യമുള്ള എളുപ്പമുള്ള രീതിയിൽ ചെയ്തെടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് നല്ല ഗോൾഡൻ കളറിൽ ബ്രൗൺ കളറിൽ ഫ്രൈ ചെയ്തെടുക്കണം. തപ്പെല്ലാം ഞാൻ ബ്രെഡ് ക്രംസ് റോൾ ചെയ്ത് വെച്ചു. അതിനുശേഷം ഞാനൊരു ചീനച്ചട്ടി ചൂടാക്കി ഞാൻ കോൺ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കണം. അധികം ചൂട് കൂടിപ്പോയാൽ പുറം കരിഞ്ഞു പോവും, അകം വേവുമില്ല. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊരു ഗോൾഡൻ ബ്രൗൺ കളറിൽ ഫ്രൈ ചെയ്തെടുക്കാം. നിങ്ങളെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും, വലിയ ആൾക്കാർക്കും കഴിക്കാൻ പറ്റിയതാണ്. അപ്പറ്റൈസർ ആയിട്ട് കഴിക്കാം, സ്നാക്കായിട്ട് കഴിക്കാം. അങ്ങനെ ഏകദേശം ഞാനെൻ്റെ ചിക്കനെല്ലാം ഫ്രൈ ചെയ്ത് എടുക്കുകയാണ്.
കരിഞ്ഞു പോകരുത്, നല്ല കളറിൽ വേണം എടുക്കാൻ. അപ്പോൾ എൻ്റെ ചിക്കനെല്ലാം ഞാൻ ഫ്രൈ ചെയ്തെടുത്തു, ഞാനതൊരു സെർവിങ് ഡിഷിലേക്ക് വെച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമല്ലോ അല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി ഞാൻ കുറച്ച് കാഴ്ചകൾ കാണിച്ചു തരാം. എൻ്റെ ഗാർഡനിലെ പുതിയ അതിഥികളാണ് സക്കുലൻസ്. പല ടൈപ്പിലുള്ളതുണ്ട്, നിങ്ങളിതെല്ലാം ഒന്ന് കണ്ടു നോക്ക്. എൻ്റെ റെസിപ്പിയും ഈ ചെടികളും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യണം. ആ ബെല്ലൈക്കണം കൂടി ഒന്ന് അമർത്തിയേക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോൾ നമുക്ക് കാണാം.